ലക്ഷദ്വീപ് ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാക്കുന്ന ഉത്തരവുകളിൽ കൂടിയാലോചന നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചതായി ലക്ഷദ്വീപ് എംപി അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു എംപി മുഹമ്മദ് ഫൈസൽ. പരിപൂർണമായിട്ടും കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ലക്ഷദ്വീപ് ജനങ്ങളോട് പറയാനായി ലക്ഷദ്വീപിന്റെ എംപിയോട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പരിധിയിലാണ് വരുന്നത്. തീർച്ചയായിട്ടും ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണവും നടത്തുകയില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി അദ്ദേഹം എന്നോട് പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വിഷ്ണുവാണ് ചേർന്നത്. വിഷ്ണു, ആഭ്യന്തരമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജിന, ലക്ഷദ്വീപിൽ നിലവിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ എം പി മുഹമ്മദ് ഫൈസൽ പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അമിത്ഷായുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ജനങ്ങൾക്ക് ദ്രോഹമായി വരുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം മാത്രമേ നിയമങ്ങൾ നടപ്പിലാക്കൂ. അതോടൊപ്പം തന്നെ ഈ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു നിയമവും നടപ്പാക്കില്ല, അത്തരം നോട്ടിഫിക്കേഷൻസ് ഒക്കെ പിൻവലിക്കാമെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉറപ്പ് നൽകിയതുമായിട്ടാണ് ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അഡ്മിനിസ്ട്രേറ്ററെ മാറ്റണമെന്ന ഒരു ആവശ്യം കൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കാം എന്നൊരു പ്രതികരണമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ എം പി കൂട്ടിച്ചേർത്തിരിക്കുന്നത് കേരളം ലക്ഷദ്വീപ് ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കി. ഇതൊക്കെ തന്നെ ലക്ഷദ്വീപിലെ ജനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന നടപടികളാണ് എന്നതാണ് മുഹമ്മദ് ഫൈസൽ എം പി പ്രതികരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷദ്വീപിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളും എ പി അബ്ദുള്ളക്കുട്ടിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് എതിരായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കില്ല എന്ന് അമിത്ഷാ പ്രതികരിച്ചതായിട്ടാണ് ജനങ്ങൾ ഈ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ വികസനം നടപ്പാക്കൂ എന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും പ്രതികരിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നിലവിൽ ശക്തമായിട്ടുള്ള വിഷ്ണു ആണ് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.